ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ വ്യാകുലാംബികയോടുള്ള ഭക്തിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതകാലത്ത് അനുഭവിച്ച പ്രധാനപ്പെട്ട ദുഃഖത്തിനെയാണ് വ്യാകുലങ്ങൾ എന്ന് പറയുന്നത് ഷിമയോൻ്റെ പ്രവചനം ഈജിപ്തിലേക്കുള്ള പലായനം ഈശോയെ കാണാതാകുന്നത് ഈശോയെ കാൽവരിയിലേക്കുള്ള വഴിയിൽ വെച്ച് കാണുന്നത് ഈശോ കുരിശിൽ മരിക്കുന്നത് കുരിശിൽ നിറയ്ക്ക് മടിയിൽ കിടത്തുന്നത് ഈശോയെ സംസ്കരിക്കുന്നത് ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളായി കണക്കാക്കുന്നത് ദൈവമാതാവിൻ്റെ ഏഴ് വ്യാകുലതകളോടുള്ള ഭക്തി പ്രത്യേകമായി വിധത്തിൽ അഭ്യസിക്കുന്ന സന്യാസ സഭക്കാരാണ് മേരി ദാസന്മാർ ഫ്ലോറൻസിലെ ഏഴ് പ്രഭു കുടുംബാംഗങ്ങൾ കൂടിയാണ് ഈ സഭ സ്ഥാപിച്ചത് ആർഭാട ജീവിതവും ലൗകികസുഖങ്ങളും പരിത്തിരിച്ച് തൻ്റെ സേവനത്തിന് വരുവാൻ പരിശുദ്ധ അമ്മ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ സ്വർഗാരോപണ ദിവസം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടത് ഈ സഭയ്ക്ക് മാർട്ടിൻ പഞ്ചമിൻ മർപ്പാപ്പ മറ്റൊരു പേര് നൽകി അഞ്ചാം യാചക സഭ എന്ന് മാതാവിൻ്റെ ഈ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ പിറ്റേ ദിവസം അതായത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ആഘോഷിക്കുന്നത് ഏഴാ പിയൂസ് മാർപ്പാപ്പ വിപ്രവാസത്തിൽ നിന്നും സ്വതന്ത്രനായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത് വ്യാകുലാംബകിയുടെ ദുഃഖഭാരം പേറുന്ന തിരുസ്വരൂപം കലാഭംഗിയോടെ മാർബിളിൽ കൊത്തിയെടുത്ത സുപ്രസിദ്ധ ശില്പിയാണ് ഇറ്റലിക്കാരനായ മൈക്കിൾ ആഞ്ചലോ ഈ രൂപത്തിൻ്റെ പേര് പിയത്ത എന്നാണ് വ്യാകുലമാതാവിൻ്റെ മടിയിൽ മൃതനായ ഈശോയുടെ ശരീരം കിടത്തിയിരിക്കുന്ന രീതിയിലാണ് ഇത് കൊത്തിയെടുത്തിട്ടുള്ളത് മൈക്കിളേഞ്ചല നിർമ്മിച്ച അമ്പത്തെട്ടര ഇഞ്ച് ഉയരമുള്ള പിയത്ത റോമിലെ സെൻ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ക്രൂശിത രൂപത്തിൻ്റെ കപ്പേളയിലാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ വ്യാകുലമാതാവിൻ്റെ ബസിലിക്കയാണ് തൃശ്ശൂരിലുള്ള പുത്തൻപള്ളി കേരളസഭയിൽ ഇന്ന് വ്യാകുലമാതാവിൻ്റെ നാമത്തിൽ പത്തൊമ്പത് ദേവാലയങ്ങളുണ്ട് ഏറ്റവും പുരാതനമായ പള്ളി വരാപ്പുഴ ആതിരൂപതിയിലെ അംബികാപുരം പള്ളിയാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിൽ കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള പിയാത്ത സ്ഥാപിച്ചിരിക്കുന്നത് മീങ്കുന്നം പള്ളിയോട് ചേർന്നുള്ള കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റോഡരികിലാണ് പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ നാമത്തിൽ നന്മരണ സഖ്യം സ്ഥാപിച്ചത് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് വ്യാകുലമാതാവിനോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും ജീവിച്ച ഒരു വിശുദ്ധനാണ് വാഴ്ത്തപ്പെട്ട ഫുസ്കോ ഇറ്റലിയിലെ ഏഴ് പ്രഭു കുടുംബങ്ങൾക്കാണ് താൻ വ്യാകുലാംബികയാണെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തത് പേരും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് ഇവരെ വിശുദ്ധ മേരിദാസന്മാർ എന്നാണ് അറിയപ്പെടുന്നത് കാർഡിനൽ സ്പെൽമാൻ്റെ അഭ്യർത്ഥന പ്രകാരം റോമിൽ നിന്നും പിയാത്ത തൊരു സ്വരൂപം അമേരിക്കയിൽ നടത്തപ്പെട്ട ലോക പ്രദർശനത്തിന് അയച്ചു കൊടുത്തിരുന്നു പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഗീത എന്ന ഗീതം വിരചിതമായ കാലഘട്ടമാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി മുന്നൂറ്റി ആറ് വരെയുള്ള കാലഘട്ടങ്ങൾ അർണോസ് പാതിരി വ്യാകുലമാതാവിനെക്കുറിച്ച് എഴുതിയൊരു പ്രബന്ധമാണ് വ്യാകുല പ്രബന്ധം അതുപോലെ ബൈബിൾ അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയ മറ്റു പുസ്തകങ്ങളാണ് ഉമ്മാപർവം പുത്തൻപാന ഉമ്മാപർവം എന്ന് വെച്ചാൽ ദൈവമാതൃ ദൈവമാതൃചരിത്രം പുത്തൻപാന മിശിഹാ ചരിത്രം പൗരസ്ത്യ ഭാഷകൾ ശാസ്ത്രീയമായി പഠിച്ച ഒന്നാമത്തെ പാശ്ചാത്യനാണ് അർണോസ് പാതിരി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോൺ എർണസ്തുസ് ഹാൻകനൽഡൻ എന്നാണ് ഹങ്കറി രാജ്യക്കാരനാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് അർണോസ് പാതിരി പഴയൂർ പള്ളിയിൽ വെച്ച് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് ചരമമടഞ്ഞത് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ വ്യാകുലതകളുടെ സൂചനകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെല്ലാം നമുക്ക് കണ്ടെത്താം സങ്കീർത്തനം അറുപത്തി ഒമ്പത് ഇരുപത് ഏശയ ഇരുപത്തിരണ്ട് നാല് വിലാപങ്ങൾ ഒന്ന് പന്ത്രണ്ട് യോഹന്നാൻ പത്തൊൻപത് ഇരുപത്തഞ്ച് ലൂക്ക രണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മുപ്പത്തൊന്ന് മത്തായി രണ്ട് പതിമൂന്ന് പതിനെട്ട് യോഹന്നാൻ പത്തൊമ്പതിൽ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ അങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ നമുക്ക് കണ്ട് എത്താൻ കഴിയും ഇന്ന് നമുക്ക് അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം രക്തകണ്ണിനീർ ജപമാല ചൊല്ലുമ്പോൾ നാം ഈ ഏഴ് വ്യാകുലങ്ങൾ ധ്യാനിക്കാറുണ്ട് ആ ജപമാല ധ്യാനിക്കുമ്പോൾ പിശാച ഓടിപ്പോകുമെന്നാണ് പറയുന്നത് കാരണം വ്യാകുലാംബകയുടെ പേര് തന്നെ അവന് ഭയമാണ് അമ്മ അനുഭവിച്ച ദുഃഖങ്ങൾ അവനെ ഒരു തരത്തിലും ഭൂമിയിൽ നിൽക്കാൻ അനുവദിക്കുകയില്ല പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ എല്ലാവിധ സംരക്ഷണവും നമുക്കുണ്ടാകട്ടെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയും